എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ തിരുനാമത്തിൽ വന്ദനങ്ങൾ. പാലസ്തീൻ എന്നറിയപ്പെടുന്ന മധ്യപൂർവ്വ ദേശത്തെ 120 മൈൽ മാത്രം വിസ്തൃതി വരുന്ന ഒരു ഭൂപ്രദേശത്ത് ബേദലഹേം എന്നറിയപ്പെടുന്ന ഒരു പട്ടണത്തിൽ ജനിച്ച് ഗലീലിയൻ പ്രവിശ്യയിൽപ്പെട്ട നസർബൈത്ത് എന്ന ഗ്രാമത്തിൽ വളർന്ന് ഗലീലിയൻ ഭൂപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് കഷ്ടിച്ച് 1000-ൽ പരം ദിവസങ്ങൾ മാത്രം അവിടുത്തെ സന്ദേശം പ്രചരിപ്പിച്ച അതുല്യനായ യേശു ക്രിസ്തു എന്ന അനിതര സാധാരണ വ്യക്തിത്വം. ലോകചരിത്രത്തിന് മുമ്പും പിമ്പും ഇത്തരത്തിൽ ഒരു മഹാനുഭവനെ ആർക്കും പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്നോളം വികാസം പ്രാപിച്ച മാനവ ചരിത്രത്തിൻ്റെ ഈ ഘട്ടത്തിൽ പോലും യേശുക്രിസ്തുവിൻ്റെ അഭൂതപൂർവമായ അമൂല്യമായ ധാർമ്മികവും നൈതികവുമായ വീക്ഷണഗതികളെ കവച്ചുവെക്കുന്ന ഒരാശയവും ലോകത്തിന് പ്രദാനം ചെയ്യാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല. ആ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങൾ പ്രചരിക്കുകയും പഠിപ്പിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് അത്യധികം അഭിമാനപൂർവമാണ്. പലപ്പോഴും യേശുവിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടാറുണ്ട്. ആ വിമർശനങ്ങൾ എടുത്താൽ യുക്തിവാദികളും മറ്റും വാദിക്കുന്നത് യേശു എന്ന ഒരാൾ ജീവിച്ചിരുന്നില്ല, അങ്ങനെ പറയാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ആളുകളാണ് നിരീശ്വരന്മാർ. എന്തുകൊണ്ടാണ് യേശുവിനെപ്പോലൊരാൾ ജീവിച്ചിരുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, മറ്റൊരു ആരോപണം യേശുവിൽ ഉന്നയിക്കുക സാധ്യമല്ലാത്ത ഘട്ടത്തിൽ യേശുവിൻ്റെ അസ്തിത്വം, യേശുവിൻ്റെ വ്യക്തിത്വം, യേശു എന്ന മനുഷ്യൻ നിലനിന്നിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ നിരാകരിച്ചാൽ ആ ആശയങ്ങളെയും അവിടുത്തെ പഠിപ്പിക്കലുകളെയും ഒരു പരിധിവരെ തമസ്കരിക്കാം എന്ന മിഥ്യാധാരണയായിരുന്നു അവരെ ഭരിച്ചത്. പക്ഷേ യേശുമിഥ്യാവാദത്തെ കൃത്യമായി ചരിത്രത്തിൻ്റെ അടരുകളിൽ തെളിവുകൾ ശേഖരിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിന് പുറത്തും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള നിരവധി സൂചനകൾ കൃത്യമായി തന്നെ ആവിഷ്കരിച്ചുകൊണ്ട് ആധികാരിക ചരിത്രകാരന്മാരുടെ ചരിത്രക്കുറിപ്പുകളുടെ പിൻബലത്തോടെ യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഞങ്ങൾ ഇതിനു മുമ്പും പഠിപ്പിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അടുത്ത വിമർശനം വരുന്ന ഒരു മേഖല, അത് ഇസ്ലാമിക സഹോദരങ്ങളുടെ പക്ഷത്തു നിന്നാണ്. സ്വാഭാവികമാണ്, അവർക്ക് അസൂയ തോന്നും വിധം അവരുടെ ഖുർആനിലോ ഹദീസുകളിലോ ഒന്നും ഇത്തരത്തിലൊരു മഹാനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ഒരളവരെ ഈസ എന്ന പേരുള്ള ഒരു അനുകരണ കഥാപാത്രത്തെ ഖുർആൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇമ്രാൻ്റെ മകളും ഹറൂൻ്റെ സഹോദരിയുമായ മറിയം എന്ന ഒരു യുവതിക്ക് അവരുടെ ജനനേന്ദ്രിയത്തിൽ അള്ളാഹു എന്ന ഗോത്രദേവൻ ഊതുന്നു. ഈ ഘട്ടത്തിൽ ജനിക്കുന്ന പൈതൽ ഈസ എന്ന വ്യക്തിയാകുന്നു. അദ്ദേഹത്തിൻ്റെ അതിശക്തമായ കഴിവുകളും ശ്രേഷ്ഠതയും നിമിത്തം അദ്ദേഹം സമൂഹമധ്യെ ആദരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് പറയുമ്പോൾ, മറിയം എന്ന യുവതി ഗർഭവതിയാകുമ്പോൾ ജനം തെറ്റിദ്ധരിക്കുന്നു. മറിയമിനെ കണ്ട് ഒരു ഈന്തപ്പന ചുവട്ടിൽ വെച്ച് ആ കുട്ടിയെ പ്രസവിച്ചു. ഒരു തെറ്റായ പ്രവൃത്തിയുടെ, ദുഷ്പ്രവൃത്തിയുടെ സന്തതിയാകാം എന്ന് കണ്ട് ആളുകൾ അപഹസിക്കുമ്പോൾ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയെ ചൂണ്ടിക്കാട്ടി എല്ലാം അവനോട് ചോദിക്ക് എന്ന് പറയുകയും ആളുകൾ അത്ഭുതത്തോടെ ഈ ഈസ സംസാരിക്കുന്നത് കേട്ടു എന്നുമുള്ള ഒരു കഥയോടുകൂടിയാണ് ഈസയെക്കുറിച്ചുള്ള ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ ഈ ഈസയ്ക്ക് ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശു ക്രിസ്തു എന്ന യുഗപുരുഷനുമായി യാതൊരുവിധ ബന്ധവുമില്ല. മറിച്ച് ചില സാമ്യങ്ങളുണ്ടാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിനും 570 കൊല്ലങ്ങൾക്ക് മാത്രം ശേഷം മാത്രം ജനിച്ച മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ഉക്തികളുടെയും കാഴ്ചപ്പാടുകളുടെയും അദ്ദേഹത്തിൻ്റെ ജീവിതവീക്ഷണങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളുടെയൊക്കെ ഫലമായിട്ടുണ്ടായ ക്രൈസ്തവ സ്വാധീനത്താൽ ബൈബിളിലെ ചില സംഭവങ്ങൾക്ക് നേരിയ മൊഴിമാറ്റം വരുത്തിയപ്പോൾ വന്ന പിശകായിരുന്നു. ഇതേ പിശക് തൃത്വത്തെക്കുറിച്ചുള്ള വിശകലനത്തിലുണ്ട്, ചരിത്ര സംഗതികളിലുണ്ട്. നമുക്കറിയാം, ഇമ്രാൻ്റെ മകളും ഖറൂൻ്റെ സഹോദരിയുമായ
ഒരു മറിയമിനെക്കുറിച്ച് ബൈബിളിലെങ്ങും പ്രതിവാദിയില്ല. അതിന് പറയുന്നൊരു ന്യായം ബൈബിള് ക്രൈസ്തവർ തിരുത്തി. ഒരു മനുഷ്യൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പേര് തിരുത്തിയിട്ടിട്ട് ബൈബിളിനത് നേടാനാണ്. മാത്രമല്ല, ഇങ്ങനൊരു തിരുത്തലുണ്ടെന്ന് മുഹമ്മദ് ഒരിക്കലും എങ്ങും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. മുഹമ്മദിൻ്റെ അനുഗാമികളല്ലാതെ ആരും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല. വേദക്കാരോട് പോയി ചോദിക്കാനും അന്വേഷിക്കാനും ഒക്കെ പറയുന്ന മുഹമ്മദിൻ്റെ വാക്കുകളും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാമിക പക്ഷത്തു നിന്നുള്ള കനത്ത വിമർശനങ്ങളിലൊന്ന് ക്രൈസ്തവർ യേശുവിനെ കാണുന്ന രീതിയാണ്. ക്രൈസ്തവർ യേശുവിനെ ആരാധിക്കുന്നു, ക്രൈസ്തവർ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, ക്രൈസ്തവർക്ക് യേശു ദൈവമാകുന്നു. ക്രൈസ്തവർക്കെങ്ങനെ യേശു ദൈവമാകും എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം മുസ്ലിങ്ങൾ തന്നെ പറയാറുണ്ട്. പൗലോസ് ശ്ലീഹയാണ് അപ്പോസ്തലന്മാരുടെ പഠനങ്ങളിൽ നിന്ന് വിഭിന്നമായി യേശുവിന് ദൈവത്വ പരിവേഷം കൽപ്പിച്ചത് എന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഏറ്റവും അധികം എതിർക്കുന്ന, അതവരുടെ പഠിതാക്കളും ചിന്തകന്മാരും എതിർക്കുന്ന വ്യക്തിത്വമായിട്ട് പൗലോസ് മാറുകയാണ്. പൗലോസ് എന്ന മനുഷ്യൻ സൃഷ്ടിക്കുന്ന അസ്വസ്ഥത ഇന്നും മുസ്ലിം മനസ്സുകൾക്കുണ്ടാക്കുന്ന പ്രയാസം ചില്ലറയല്ല. കാരണം നൈതികതയുടെ, ധാർമ്മികതയുടെ, ജീവിതചിന്തകളുടെ ഉയർന്ന ബോധം എക്കാലഘട്ടത്തിലുമുള്ള മനുഷ്യരാശിക്ക് പാലിച്ചു പോകാൻ, ശീലിച്ചു പോകാൻ, അനുസരിച്ചു പോകാൻ കഴിയുന്ന ഉദാത്തവും ശ്രേഷ്ഠവുമായ ഒരു ജീവിത മാർഗദർശനം യേശുക്രിസ്തുവിൻ്റെ അധ്യയനങ്ങളിൽ അധിഷ്ഠിതമായി സ്ഥാപിച്ചെടുത്ത അദ്വിതീയനായ ഒരു ചിന്തകൻ്റെ പേരാണ് ധനനായ പൗലുസ്ലിഹ. ആ പൗലുസ്ലിഹ പഠിപ്പിച്ച ധാർമ്മിക ബോധമുണ്ട്. സ്ത്രീകളെക്കുറിച്ച്, പുരുഷനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, അപ്പനെക്കുറിച്ച്, ശിശുവിനെക്കുറിച്ച്, ചുരുക്കി പറഞ്ഞാൽ ഭരണാധികാരികളെക്കുറിച്ച് വരെ കൃത്യമായിട്ട് എങ്ങനെയാകണം യേശുവിൻ്റെ അനുഗാമികൾ ഇവയൊക്കെ കാണേണ്ടത്, നികുതി അടയ്ക്കുന്നതിനെക്കുറിച്ച്, സമരങ്ങളെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ പദ്ധതികൾ, കൃത്യമായ വിശദീകരണങ്ങൾ തൻ്റെ കൃതികളിലുണ്ട്. അതിലധിഷ്ഠിതമായ ചിന്തകൾ തന്നെയാണ് തീർച്ചയായിട്ടും ക്രിസ്ത്യാനിത്വത്തിൻ്റെത്. പൗലോസിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം, ആ മൂലക്കല്ല്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാർ എന്ന മൂലക്കല്ലിൽ പടുത്തുയർത്തിയ സൗധമാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ആ ക്രിസ്ത്യാനിത്വം യേശുവിനെ കാണുന്ന ആ ദൈവികത സംബന്ധിച്ചിട്ടുള്ള ചില അസ്വസ്ഥതകൾ ഇസ്ലാം മനസ്സുകൾക്ക് മുമ്പിൽ ഉടലെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയേണ്ട ഒരാവശ്യകത ഈ ഘട്ടത്തിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യേശു ഒരിക്കലെങ്കിലും താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടുവോ? ഈ ചോദ്യം വരാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മുഹമ്മദ് ഈസ വല്ലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശു എപ്പോഴെങ്കിലും താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? മാത്രമല്ല, യേശുവിനെ അനുഗമിച്ച ആളുകളുണ്ട്. ഈ അനുഗമിക്കുന്ന ആളുകളോടൊക്കെ യേശു സംസാരിക്കുമ്പോൾ, സംവാദിക്കുമ്പോൾ പറയാൻ ഇഷ്ടപ്പെട്ടത് മനുഷ്യപുത്രൻ എന്നാണ്. മനുഷ്യപുത്രൻ യേശു ഏറെ ഇഷ്ടപ്പെട്ട പേരാണ്, മനുഷ്യപുത്രൻ എന്ന പേര്. യേശുവിനെ ബൈബിൾ വ്യത്യസ്ത നിലകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. യേശുവിനെ പിതാവായ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. പത്രോസ് വല്ലപ്പോഴുന്നതിൻ്റെ പ്രസംഗങ്ങളിൽ അവിടുത്തെ അഭിഷിക്ത ദാസനായ യേശു എന്ന് പറയുന്നുണ്ട്. യേശുവിനെ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ പ്രവാചകൻ എന്ന് വിളിക്കുന്നുണ്ട്, പ്രവാചകനായ ക്രിസ്തു എന്ന് വിളിക്കുന്നുണ്ട്. ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ യേശുവിനെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു എന്ന് പറയുന്നുണ്ട്. യേശുവിനെ മത്തായി രാജാതിരാജാവായ ഒരു വ്യക്തിയായി ചിത്രീകരിക്കുമ്പോൾ, മർക്കോസ് നമ്മുടെ കഷ്ടപ്പാടുകളെയും ഭാരങ്ങളെയും ഒക്കെ വഹിക്കുന്ന സാക്ഷാൽ ഒരു ദാസനായിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഗ്രീക്ക് ചിന്തകനും ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വന്ന മാസിഡോണിയക്കാരനായ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ പ്രതിപാദിക്കുന്നത് തികവുള്ള എല്ലാ മൂല്യങ്ങളുടെയും കാരണഭൂതനും മൂല്യത്തികവുള്ള ഒരു മനുഷ്യനായിട്ടാണ്. ധനനായ യോഹന്നാൻ യേശുവിനെ ചിത്രീകരിക്കുന്നത് സാക്ഷാൽ ദൈവത്തോടു കൂടെ ഇരുന്ന വചനം എന്ന നിലയിലാണ്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യേശു എപ്പോഴെങ്കിലും ദൈവം എന്ന് സ്വയം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ് ഞാൻ ദൈവം, അല്ലെങ്കിൽ ഞാൻ പ്രവാചകൻ, ഞാൻ ഒരു പുണ്യപുരുഷൻ, ഇങ്ങനെ സ്വയം പറയുന്ന ആ പ്രഖ്യാപനത്തെക്കാൾ ശ്രേഷ്ഠം ഇതര സാക്ഷ്യങ്ങളാണ്. അതാണല്ലോ ആധികാരികം. ഞാൻ തന്നെ എന്നെക്കുറിച്ച് കോടതിയിൽ കൊടുക്കുന്ന മൊഴിയല്ല പ്രധാനം. ആ മൊഴി സ്വീകാര്യമാണ്. ആ മൊഴിയെ സാധൂകരിക്കുന്ന ഇതര അനുഭവ തെളിവുകൾ, ഇതര സാഹചര്യ തെളിവുകൾ കൊണ്ടാണ് ഒരു സിദ്ധാന്തത്തിന് ആധികാരികത കൈവരുന്നത് എങ്കിൽ തീർച്ചയായും യേശുവിൻ്റെ ശിഷ്യന്മാർ വെളിപ്പാടിനാൽ യേശു ആരെയെന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഇനി യേശുവും പറഞ്ഞിട്ടുണ്ട്, താൻ എന്തുകൊണ്ടാണ് തന്നെ ആക്രമിക്കാൻ, കല്ലെറിയാൻ വരുന്ന പരീശ സമൂഹങ്ങളുണ്ട്. യഹൂദന്മാർ കല്ലെറിയാൻ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എൻ്റെ ഏത് പ്രവൃത്തി നിമിത്തമാണ് ഈ കല്ലെറിയുന്നത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? മറുപടിയായിട്ട് അവർ പറയുകയാണ്, നീ അത്ഭുതം ചെയ്തതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം, നീ പ്രസംഗിച്ചതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം, മറിച്ച് നീ നിന്നെ തന്നെ ദൈവത്തിന് സമനാക്കുന്നു, ഇതാണ് ഞങ്ങളുടെ പ്രശ്നം.
നീ നിന്നെ തന്നെ ദൈവത്തിന് സമനാക്കുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് യഹൂദ പരീക്ഷകൾ യേശുവിന് ശിക്ഷ വിധിക്കാൻ തയ്യാറാകുന്നത്. അത് യേശു എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് പൂർണ്ണ അറിവില്ലാത്തവരാണ് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. സ്നേഹിത, നിങ്ങൾ യേശുവിനൊരു മനുഷ്യനായി കാണുക. തീർച്ചയായും യേശു മനുഷ്യനാണെന്ന കാര്യത്തിൽ ക്രൈസ്തവർ നിങ്ങളോട് വിയോജിക്കില്ല. നിങ്ങൾ യേശുവിനെ ഒരു ദാസനായിട്ട്, കഷ്ടപ്പെടുന്ന ഒരു ദാസനായിട്ട്, പ്രാണത്യാഗം ചെയ്യാൻ കഴിയുന്ന വിധേയനായ, പിതാവിനോട് വിധേയനായ ഒരു വ്യക്തിത്വമായി കാണുക. തീർച്ചയായും ക്രൈസ്തവർ അതിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. യേശുവിനെ നിങ്ങൾ പ്രവാചകനായി കാണുക. ക്രൈസ്തവർ അതിനെ സ്വീകരിക്കുന്ന ആളുകൾ തന്നെയാണ്. ചുരുക്കത്തിൽ ഇതിലേതെങ്കിലും ഒന്നിലാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് വിചാരിക്കുക, ക്രൈസ്തവർ അതിനോട് യോജിക്കില്ല. അതിൻ്റെ കാരണം, കേവലം ഒരു മനുഷ്യനായിട്ട് ബൈബിളാണ് ആധാരമെങ്കിൽ യേശുവിനെ കാണുക സാധ്യമല്ല എന്നുള്ളതാണ്. കേവലം ഒരു പ്രവാചകനായിട്ട് നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയുമെങ്കിൽ, ബൈബിളാണ് മാനദണ്ഡമെങ്കിൽ അതിന് സാധിക്കില്ല. നിങ്ങൾ യേശുവിനെ കേവലം ഒരു രാജാവോ കേവലം ഒരു മഹാനുഭവനോ ആയി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബൈബിൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. മറിച്ച്, ഈ സവിശേഷ വ്യക്തിത്വങ്ങളുടെ സമ്മേളനം ഒരുപോലെ യേശുവിൽ ഇഴുകിച്ചേരുന്നു. ധനനായി യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യേശുവിൻ്റെ ആ അതുല്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഈ വചനത്തെക്കുറിച്ച് 14:1 വരുമ്പോൾ, വചനം ജഡമായി തീർന്നു, അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി ശരീരമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്ത യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്, അവിടുത്തെ പൂർവാശിത്വത്തെക്കുറിച്ച് പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ആദിയിലെ വചനം യേശു ക്രിസ്തു ആണ് എങ്കിൽ ആ യേശു ക്രിസ്തു കൃത്യമായി തന്നെ 14:14 വിശദീകരിക്കപ്പെടുന്നു, വചനം ശരീരമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയെങ്കിൽ ഒന്നിൻ്റെ വിശദീകരണം എന്താകണം? ആദിയിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു ദൈവമായിരുന്നു, യേശു ക്രിസ്തു ദൈവത്തോടുകൂടെയായിരുന്നു. അതാണ് ത്രിയേക വിശ്വാസത്തിൻ്റെ കരുത്തും ശക്തിയും നിറയ്ക്കുന്ന ഒരു വേദഭാഗമാണ്. ബൈബിളിൽ യോഹന്നാനാണ് യേശുവിനെ വീണ്ടും ദൈവമായി തന്നെ കൃത്യമായി പ്രതിപാദിക്കുന്ന മറ്റൊരെഴുത്തുകൂടി യോഹന്നാൻ്റെ ഉണ്ട്. അത് യോഹന്നാൻ്റെ 1 അതിൻ്റെ 5:20 പറയുകയാണ്, യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. കൃത്യമാർന്ന ഒരു വിശദീകരണം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരിക, അതിൽ മുഴുവൻ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള നിരന്തരമായ പ്രഖ്യാപനങ്ങളുണ്ട്. ദൈവീകതൃത്വം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ഒരാൾക്ക് മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവം എന്ന ആശയം, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും അന്തർലീനമായിരിക്കുന്ന ദൈവീകത എന്ന സാരാംശം ഒന്നായിരിക്കുമ്പോൾ, പിതാവിനോട് പുത്രനും പുത്രനോട് പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിനോട് പിതാവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആ പാരസ്പര്യം കൃത്യമായി വിശദീകരിക്കുന്ന ത്രിയേക സിദ്ധാന്തം, ത്രിയേക ആശയം, അത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പൊരുളാണ്, വിശ്വാസ സംഹിതയുടെ ഉള്ളടക്കമാണ്. അപ്പോൾ ത്രിയേകത്വം എന്നൊരാശയം കൂടാതെ ബൈബിളിൻ്റെ ചിന്താഗതികൾ വിശദീകരിക്കാനാവില്ല. ബൈബിൾ ചിന്താഗതികളുടെ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധമായ ഒരു വിശ്വാസം തന്നെയാണത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഇങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ അതുല്യതയെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ അരികിലേക്ക് സമീപസ്ഥമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച, നമുക്ക് പ്രാപ്യമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ ജഡം എടുക്കൽ എന്ന് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ മാനിഫെസ്റ്റേഷൻ കൃത്യമായി യേശു ക്രിസ്തുവിൽ കാണുകയാണ്. ഇവിടെയാണ് ഇസ്ലാമിക ചിന്താഗതികൾക്ക് പറ്റുന്ന അടുത്ത അബദ്ധം എന്ന് പറയുന്നത്. എന്താണ് ആ അബദ്ധം? അവർക്ക് യേശുവിനെ ഒരു ശരീരമെടുത്തു വന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലായിരുന്ന പുരാതന നിത്യതയിൽ തൻ്റെ പിതാവിനോടൊപ്പമായിരുന്ന വ്യക്തിയായി കാണാൻ പറ്റാത്തത്. അപ്പോൾ തന്നെ വേറൊരു തമാശയുണ്ട്. നൂർ മുഹമ്മദ് എന്നൊരാശയം അവർക്കുണ്ട്. അത് ഇസ്ലാമിക്കിടയിൽ ഏറ്റവും തർക്കവിഷയങ്ങളിലൊന്നാണത്. അത് അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയായി നൂർ മുഹമ്മദിനെ കാണുന്നു. നൂർ മുഹമ്മദിൻ്റെ ആ മഹത്വം ആദമിലേക്ക് അള്ളാഹു സംക്ഷേപിക്കുകയാണ്. ആ ആദമിലേക്ക് സംക്ഷേപിക്കുന്ന ആ മുഹമ്മദിൻ്റെ മഹത്വം കാലങ്ങൾ പിന്തുടർന്ന അനവധി പ്രവാചകന്മാരിലൂടെ അതിൻ്റെ പൂർണ്ണ ഭൂമിയിൽ നമുക്ക് ഈ മുഹമ്മദിൽ കാണാം എന്ന് പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇത് മുഹമ്മദിന് മനസ്സിലായിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ മലക്കിനെ കണ്ട് കഴിയുമ്പോൾ സംശയാലുവാണ്. തൻ്റെ പക്കൽ ഇങ്ങനൊരു നൂർ മുഹമ്മദ് എന്ന ദൈവത്തിൻ്റെ പ്രകാശവലയം തന്നിൽ വന്ന് സംക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പറഞ്ഞു കൊടുക്കാൻ ഒരു ഖദീജയുടെ സഹായം വേണ്ടി വന്നു. തനിക്കിങ്ങനെയൊക്കെ എന്തോ ദിവ്യത്വമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ബറക്കത്ത് ബിൻ നൗഹൽ എന്നറിയപ്പെടുന്ന ഒരു അക്കാലഘട്ടത്തിലെ ഒരു ക്രൈസ്തവൻ്റെ സഹായം ആവശ്യമായി വന്നു.
ആ തനിലിങ്ങനെ ഏതെങ്കിലും ഒരു സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ അറിവിൻ്റെ മഹാനഗരമാണ്, ആ നഗരത്തിലേക്കുള്ള വിശാലമായ ആ നഗരത്തിലേക്കുള്ള വാതിലാണ് അലി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം അറിവിൻ്റെ നഗരമായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ആയിഷയോട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണത്? ആയിഷ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതി വന്നു. സന്ദർഭവശാൽ കളഞ്ഞുപോയ ആയിഷയുടെ ആഭരണം തേടി അവർ പോകുമ്പോഴേക്കും യുദ്ധം കഴിഞ്ഞു പോകുന്ന മുഹമ്മദ് ജുവൈരിയ എന്നറിയപ്പെടുന്ന ആ യഹൂദ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു പോകുന്ന തിരക്കിൽ ഈ പെൺകുട്ടിയെ മറന്നുപോയി. ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നില്ല, കൂടെ ഉണ്ടെന്നുള്ള ധാരണയിൽ പോവുകയാണ്. ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കുന്നു. ശരിയോ തെറ്റോ, ഞാൻ അവരുടെ മീതെ ഒരാക്ഷേപം അടിച്ചേൽപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അവരെ ഏറ്റവും അധികം സംശയിച്ച ഒരാൾ അലിയായിരുന്നു. ആ അലിയും അതുപോലെ തന്നെ ഈ ആയിഷയും തമ്മിൽ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒത്തിരി സംഘട്ടനങ്ങളുണ്ട്. ജമൽ യുദ്ധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ഒട്ടകത്തെ അതിശക്തമായ ശരങ്ങൾ എഴുതുകൊണ്ട് ഒട്ടകത്തെ കണ്ടിട്ടും ഉള്ളംപന്നിയാണെന്ന് തോന്നുമാറ് ശരങ്ങൾ പെയ്തു വീഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഈ ആയിഷയുടെ നിരപരാധിത്വം മുഹമ്മദിന് വിശ്വസിക്കാനായില്ല. അതിനൊട്ടേറെ കടമ്പകൾ വേണ്ടി വന്നു. പ്രത്യേകിച്ച് അള്ളാഹു ആയത്തിറക്കേണ്ടി വന്നു. അറിവിൻ്റെ വിശാല ലോകത്ത് അല്ലെങ്കിൽ നൂർ മുഹമ്മദ് എന്ന് പറയുന്ന വിക്ഷേപിക്കപ്പെട്ട എന്തോ തേജസ്സോ സവിശേഷതയോ ഉള്ള ഈ മനുഷ്യന് എന്തുകൊണ്ട് തൻ്റെ ഭാര്യയുടെ നിരപരാധിത്വം വിശ്വസിക്കാൻ കഴിയാതെ പോയി, ആ അറിവ് ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, സ്ത്രീകത്വത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഗ്രഹിച്ചു വച്ചിരുന്ന ആളായിരുന്നു മുഹമ്മദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മുഹമ്മദിയോരോ മുഹമ്മദിൻ്റെ അനുഗാമികളോ ഇത്തരം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പക്ഷേ ഇതുകൊണ്ടൊന്നും യേശുവിൻ്റെ അതുല്യതയ്ക്കോ ആ മാറ്റിനോ ആ പവിത്രതയ്ക്കോ കോട്ടം വരുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നാണ് കഴിഞ്ഞ 2000 ആണ്ടുകളുടെ ചരിത്രം തെളിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിത്വത്തിൻ്റെ നിലനിൽപ്പ് ചിരപുരാതനങ്ങളായ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ മേന്മയിലല്ല. എന്തിന്? യെരുശലേം പോലും തിരികെ കിട്ടി കുരിശുയുദ്ധത്തിലൂടെ തിരികെ പിടിച്ച അതിൻ്റെ ശക്തിയിലോ ശ്രേഷ്ഠതയിലോ അല്ല. യെരുശലേമിൽ അവശേഷിക്കപ്പെട്ടു പോയ ചരിത്രത്തിൻ്റെ ആ നിഴലുകളിലോ പാടുകളിലോ അല്ല, അല്ലെങ്കിൽ കുടിച്ചെടുത്ത ആ പൗരാണിക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്നുള്ള ആ ചരിത്രബോധത്തിലല്ല. തീർച്ചയായിട്ടും അവർക്ക് സഹായകരമായിട്ടുണ്ടാകാം ക്രിസ്ത്യാനിത്വത്തിൻ്റെ പഠനങ്ങൾക്കും ചിന്തകൾക്കും ചരിത്രാവലോകനത്തിനും. പക്ഷേ ക്രിസ്ത്യാനിത്വത്തിൻ്റെ നിലനിൽപ്പ് അതിലല്ല, അത് ക്രിസ്തു എന്ന യുഗപുരുഷൻ്റെ അതുല്യതയിലാണ്. ഈ അതുല്യതയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ നിഗമനങ്ങളെ എന്തുകൊണ്ടാണ് മുസ്ലിം സഹോദരന്മാർ വെറുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏത് രൂപത്തിൽ അളർന്നാലും ഈ പൗലോസിൻ്റെ മുമ്പിൽ പോലും നിൽക്കാനുള്ള ഒരു ത്രാണി, ആ ധാർമ്മിക ബോധത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ഏതെങ്കിലും ഒരു നട്ടല് നമുക്ക് ഒരിക്കലും ഇസ്ലാമിക പ്രവാചകനിൽ കാണാൻ സാധിക്കുന്നില്ല. യേശു ക്രിസ്തു എന്ന ആ യുഗപുരുഷനോട് തുലനപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൽ ഇല്ല എന്നുള്ളൊരു നിരാശ അവരെ വല്ലാതെ ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യേശുവിൻ്റെ വില ഉറച്ച് ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചെങ്കിൽ മാത്രമേ നബി അതിലും കേമനാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ മഹാ ആദരണീയരായിട്ടുള്ള ദാവ പ്രഭാഷകരെ, നിങ്ങളെത്ര ശ്രമിച്ചാലും മുഹമ്മദിനെ വെള്ളപൂശി പുതുമയുള്ളൊരു മനുഷ്യനാക്കി അവതരിപ്പിക്കാനോ സ്വേച്ഛനായി അവതരിപ്പിക്കാനോ കഴിയാത്ത വിധം സമൂഹം പ്രബുദ്ധമായി കഴിഞ്ഞു. പ്രബുദ്ധരായ ഒരു ജനതയുടെ നടുവിലേക്ക് ഇത്തരം ആശയങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞത് എന്നറിയണ്ടേ? ദൈവത്തിന് പങ്കുചേർക്കരുത് എന്ന് ഖുർആനിൽ കൃത്യമായി പറയുന്നു, അള്ളാഹുവിന്. പക്ഷേ മുഹമ്മദ് അള്ളാഹുവിന് പങ്കുചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഞാനൊരു ഖുർആൻ ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇവിടെ അൽസ് സാബ് എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, സംഘടിത കക്ഷികൾ, പേജ് അധ്യായം 33. ഒരു ദാവാ പ്രഭാഷകൻ ഏറ്റവും പേടിക്കുന്ന ഒരധ്യായം, മറ്റാരും പറയാൻ അവരിഷ്ടപ്പെടാത്ത ഒരധ്യായം ഖുർആൻ 33 ആണ്. അപ്പം 33-ാം അൽസാബ് എന്ന ആയത്ത് സൂറത്തെടുക്കുക, ആയത്ത് നമ്പർ 36. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായിട്ട് ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യം സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവതല്ല. അള്ളാഹുവും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപിടച്ചുപോയി. അപ്പോൾ അള്ളാഹു അവൻ്റെ റസൂലും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അള്ളാഹു തീരുമാനിച്ചാലല്ല റസൂലും തീരുമാനിക്കണം. അപ്പം അള്ളാഹുവിന് പങ്കുകാരനാകുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവിനും റസൂലിനും ഒരു തീരുമാനം കൈക്കൊണ്ടുപോയാൽ, അപ്പോൾ അള്ളാഹു തീരുമാനിച്ചാൽ പോരെ റസൂല് തീരുമാനിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ റസൂലിൻ്റെ തീരുമാനം അള്ളാഹു ശരിവെക്കുന്നു എന്ന് വരുമോ? അഥവാ തിരിച്ചു പറഞ്ഞാൽ കുറേ യാഥാർത്ഥ്യമുണ്ട്. അള്ളാഹു എന്ന ദൈവം ഒരു കാര്യം തീരുമാനിക്കുന്നു, അത് റസൂല് ശരിവെക്കുന്നു, സ്വാഭാവികം. എന്നാൽ അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിക്കുന്നു, ഇത് സയ്യിദിൻ്റെ വിവാഹത്തോട് ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ആ
തീരുമാനത്തെ സെയ്ദ് തീർച്ചയായിട്ടും സൈനവരെ വിവാഹം കഴിക്കണം എന്ന് അല്ലാഹുവും റസൂലും തീരുമാനിക്കുന്നു. അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വഴി പിഴയ്ക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് കാണുന്നത്. ഇനി ഇതിലെ ഇതേ അധ്യായത്തിൽ തന്നെ 52 വരുമ്പോൾ ഒരു കാഴ്ച കാണാം. 52 ആയത്ത് കാണുന്നു, ഇനി മുതൽ നിനക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല, ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കാനും അനുവാദമില്ല, അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി. അപ്പോൾ ഇവിടെ മുഹമ്മദിൻ്റെ തീരുമാനം അള്ളാഹു സ്വീകരിക്കുന്നില്ല. നിനക്ക് കൗതുകം ജനിക്കുന്നു ഒരു സ്ത്രീയോട്, അങ്ങനെ കൗതുകം ജനിച്ചാൽ കല്യാണം കഴിക്കാനാവില്ല. അപ്പോൾ രണ്ടാം ഘട്ടം ആദ്യം പറഞ്ഞതിന് വിരുദ്ധമാകുന്നു. കാരണം തനിക്ക് കൗതുകം ജനിച്ചു, ആ ജനിച്ച കൗതുകത്തിൻ്റെ താല്പര്യത്തെ അള്ളാഹു സാധിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് പങ്കിട്ട, അള്ളാഹുവിൻ്റെ നൂർ മുഹമ്മദ് എന്ന ആശയം പങ്കിട്ട, ആ ശ്രേഷ്ഠത നിഴലിക്കുന്ന പ്രവാചക ശ്രേഷ്ഠൻ്റെ കാര്യം പറയുകയാണ്. ഇത്തരത്തിൽ വഴുതിപ്പോകുന്ന ഒരു മനുഷ്യനായിട്ട് ഇവിടെ നമ്മൾ കാണുകയാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലൊരു കാര്യം തീരുമാനിച്ചു. ഉദാഹരണം പിന്നെയും പറയുകയാണ്, സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ തൻ്റെ ശരീരം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നബി ഒന്ന് തീരുമാനിക്കേ വേണ്ടു, അള്ളാഹു അനുവദിച്ചു കൊടുക്കും. അപ്പോൾ ഇവരിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഇവിടെ കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ വ്യത്യസ്തത വരുന്നത്. ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും യേശുവിൻ്റെ ധാർമ്മിക ജീവിതത്തിൻ്റെ ധാർമ്മിക അധ്യയനത്തെ ചലഞ്ച് ചെയ്യാൻ ഒരു ശക്തിക്കും സാധിക്കുന്നില്ല. അവിടുത്തെ വ്യക്തിത്വത്തെ ഒരു കക്ഷിക്കും ഒരു വിധത്തിലും ചെന്ന് ആക്ഷേപിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളിതൊക്കെ ഈ അധ്യായങ്ങളൊക്കെ ഉദ്ധരിക്കുമ്പോൾ ദവാപ്രഭാഷകർക്ക് വിഷമമുണ്ട്. അവർ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാറുണ്ട്, അവരതിന് വ്യാഖ്യാനങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട്. സ്നേഹിത, ഞങ്ങൾക്കിങ്ങനെ വ്യാഖ്യാനിച്ച് വെള്ളപൂശാൻ കഴിയത്തക്ക വിധമുള്ള ഒരു കാര്യവും യേശു ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വീക്ഷണത്തിൽ ദ ഇന്ന പ്രശ്നം, യേശു കാട്ടിയത് മോശമായി, യേശുവിൻ്റെ ഇന്ന പരാമർശം തെറ്റായിപ്പോയി, യേശുവിൻ്റെ ഇന്ന പഠിപ്പിക്കൽ മനുഷ്യത്വ വിരുദ്ധമായിപ്പോയി എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു കാരണമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് സാധിക്കുമോ? സാധിക്കാത്ത വിധം. അതുല്യതയല്ലേ അവിടുത്തെ ജീവിതം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ലഘു പ്രഭാഷണം ഉപസംഹരിച്ചുകൊള്ളാം. സുഹൃത്തുക്കളെ, യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, നിഷ്പക്ഷമായി ബൈബിൾ വായിക്കുക. നിങ്ങളിലൊരാൾ പുതുനിയമം വായിച്ചിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അന്ത്യപ്രവാചകനെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സുഹൃത്തുക്കൾ പറയുന്ന മുഹമ്മദിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ട് ഒരു പിക്ചർ നിങ്ങളുടെ ജീവിതത്തിൽ തയ്യാറാക്കുക. നിങ്ങൾക്ക് മതിപ്പും ബഹുമാനവും എങ്ങനെയാണ് മുഹമ്മദിനോട് തോന്നുക, ഏത് കാര്യത്തിലാണ് തോന്നുക, അതൊന്ന് കുറിച്ചു വെക്കുക, അതിനോട് തുലനം ചെയ്യുക. അദ്ദേഹം എങ്ങനെയാണ് യേശുവിൻ്റെ വഴിത്താരയിലെ പ്രവാചകനാവുക എന്നത് നിങ്ങളൊന്ന് പഠിക്കുക. സ്വതന്ത്ര മനസ്സുകൊണ്ട് പഠിച്ചാൽ ഒന്നും മനസ്സിലാകുന്നു, യേശുവിൻ്റെ വഴിത്താരയിൽ അദ്ദേഹത്തിന് നിൽക്കാനാവില്ല. ഞാനൊരു പഠനം വായിച്ചു, യേശുവിൻ്റെ വഴി മുഹമ്മദിൻ്റെയും യേശുവിൻ്റെയും മുഹമ്മദിൻ്റെയും വഴി ഒരിക്കലും ഒന്നിച്ചാവുകയില്ല. ഒരു വഴി ബഹുഭാര്യത്വത്തിൻ്റെ, ശൈശവ വിവാഹങ്ങളുടെ, വിവാഹ ഉപേക്ഷിക്കലുകളുടെ, പുരുഷാധിപത്യത്തിൻ്റെ, അധാർമികതയുടെ ഒക്കെ ഒരു ജീവിതമാണ്. അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു ധാർമ്മിക ബോധത്തിൻ്റെ പഠിപ്പിക്കൽ ഉലകത്തിൻ്റെ മുമ്പിൽ കൃത്യതയോടുകൂടി സ്ഥാപിച്ചെടുത്ത അതുല്യനായ ദൈവപുത്രൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെക്കുറിച്ച്, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ആ കാലഘട്ടം കഴിഞ്ഞുള്ളൊരു ഘട്ടത്തിൽ തന്നെ ആ യേശുവിനെക്കുറിച്ച് തർക്കങ്ങൾ ഉടലെടുത്തു, വാദങ്ങളെടുത്തു, നോസ്റ്റിക് ചിന്തകൾ ഉടലെടുത്തു. നോസ്റ്റിക്കുകൾ എന്നറിയപ്പെടുന്ന ജ്ഞാനവാദികളുണ്ട്, അവർ നല്ല ഭക്തന്മാരാണ്, പക്ഷേ അവർക്കും തത്വചിന്താപരമായിട്ടുള്ള അബദ്ധം പറ്റി. അവർ പറയാൻ തുടങ്ങി, ഈ ശരീരം മ്ലേച്ഛമാണ്, മോശമാണ് ഈ ശരീരം, ബോഡി ഈസ് ഈവിൾ ഓർ ദ മാറ്റർ ഈസ് ഈവിൾ, സ്പിരിറ്റ് ഈസ് ഗുഡ്, ആ സ്പിരിറ്റാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആത്മാവ് നല്ലതാണെങ്കിൽ മോശപ്പെട്ടൊരു ശരീരത്തിൽ അതിന് വസിക്കാൻ പറ്റില്ല. യേശു എന്ന വ്യക്തി നന്നായിരിക്കണമെങ്കിൽ ഈ ശരീരം യഥാർത്ഥത്തിലൊരു ശരീരമായിരിക്കില്ല, ഫാൻറ്റം കണക്കെ തോന്നിപ്പിച്ച ഒരു ശരീരമായിരുന്നു യേശുവിനെന്ന് നോസ്റ്റിക് ചിന്തകന്മാർ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതിനെ കണ്ണിച്ചുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. ആരാണ് യേശുവെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിനെ കൃത്യമായിട്ട് ജീവിതാനുഭവം കൊണ്ട് പ്രാപിച്ച ധനനായ പൗലുസ് യേശു ആരെന്ന് എക്കാലഘട്ടത്തിലും മനുഷ്യരായി വിശി ഉയർത്തുന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുത്തു. അപ്പോസ്തലന്മാരിട്ട അടിസ്ഥാനത്തിന്മേൽ, യേശു പഠിപ്പിച്ച പാഠങ്ങളിൽ, യേശുവിൻ്റെ അധ്യയനം എന്ന മൂലക്കല്ലിന്മേൽ നിന്നുകൊണ്ട്, അപ്പോസ്തലന്മാരിട്ട അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലുസ് പിൽക്കാലത്തത് പൂരിപ്പിച്ചു. എന്താ യോഹന്നാൻ പറഞ്ഞത്? യോഹന്നാൻ കൃത്യമായി യേശുവിനെക്കുറിച്ച് പറഞ്ഞു, ആദിയിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു,
യേശു ക്രിസ്തു വചനമായിരുന്നു, യേശു ക്രിസ്തു ദൈവമായിരുന്നു, ആദിയിലുണ്ടായിരുന്ന വചനമാണ് യേശു ക്രിസ്തു എന്ന് 14 വാക്യത്തോടെ എഴുതി തെളിയിച്ച് പൂർത്തീകരിച്ചപ്പോൾ യോഹന്നാൻ്റെ ലേഖനം 5:20 വരുമ്പോൾ സത്യദൈവവും നിത്യജീവനും എന്നവനെ പഠിപ്പിച്ചു, കൃത്യമായി തന്നെ പഠിപ്പിച്ചു. പൗലോസ്ലീഹ പൂരിപ്പിക്കുകയാണ്. കൊലോസ്ലീഹയുടെ ലേഖനത്തിലാണ് കൃത്യമായി യേശുവിൻ്റെ ദൈവീകതയെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പൗലോസ് സ്ഥാപിക്കുന്നത്. വേറെയും ലേഖന ഭാഗങ്ങളുണ്ട്. നിങ്ങൾ എബ്രായ ലേഖനം 1:8-9 ഭാഗങ്ങൾ വായിക്കുക. ക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ദൈവത്വം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ റോമാലേഖനം 9:4 5 വാക്യങ്ങളൊക്കെ വായിക്കുക, കൃത്യമായി യേശുവിൻ്റെ ദൈവത്വം മനസ്സിലാകും. നിങ്ങൾ തിത്തോസിൻ്റെ ലേഖനം 2:16 വായിക്കുക, കൃത്യമായി തന്നെ യേശുവിൻ്റെ ദൈവത്വം മനസ്സിലാകും. വെളിപ്പാട് പുസ്തകം സമഗ്രമായിട്ട് എടുക്കുക. യേശു ദൈവമാണ് എന്ന് സ്ഥിരീകരിച്ച് സ്ഥാപിച്ച് ആത്യന്തികനായ ന്യായവിധിക്ക് കാരണഭൂതനായ തങ്ങൾ സ്വീകരിക്കപ്പെട്ടവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന ദൈവപുത്രനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം നിലകൊള്ളുന്ന കാഴ്ച കാണാം. അതെല്ലാം ഉപരി കൊലോസ് ലേഖനം കൃത്യതയോടുകൂടി ഊന്നിപ്പറയുകയാണ്, ആരാണ് കർത്താവായ യേശു ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം ഉളവായി. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവം എന്തായിരിക്കണം? ആ ദൈവത്തിൻ്റെ സകല സമ്പൂർണത ജഡം പ്രാപിച്ച് മനുഷ്യരുടെ ഇടയിൽ വിളങ്ങിയതുകൊണ്ടാണ് അശുദ്ധരായ മനുഷ്യർക്കിടയിൽ, പാപം നിറഞ്ഞ ലോകത്ത് പരിശുദ്ധിയുടെ നിറകുടമായി അവൻ നിൽക്കാൻ കഴിഞ്ഞത്. നമ്മിലൊരുവനെപ്പോലെ പ്രകൃതത്തിലായി പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് നമ്മേക്കാൾ വളരെ വ്യത്യസ്തനായി പരിശുദ്ധിയുടെ തീവ്രഭാവത്തിൽ അവിടുന്ന് നിന്നു. ഒരിക്കലും നമ്മെപ്പോലെ അശുദ്ധിയുടെ വഴികൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടല്ല, ആർക്കും കുറവ് പറയാനാവാത്ത അമൂല്യമായ ജീവിത ബോധ്യത്തിൻ്റെ, നൈതികതയുടെ, ധാർമ്മികതയുടെ ചിന്ത യേശുവിലൂടെ പുറപ്പെട്ടു വന്നു. അതുകൊണ്ട് യേശു ഒരിക്കൽ ദേവാലയ പരിസരത്ത് നിന്നുകൊണ്ട് തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ നിന്നിട്ട് പറയുകയാണ്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്താൻ പറ്റും? തുറന്നു പറയൂ എൻ്റെ ഒരു കുറ്റം, എൻ്റെ ഒരു അപാകത തുറന്നു പറയൂ. സ്വന്തം ജീവിതത്തെ തുറന്നൊരു പുസ്തകം പോലെ വെച്ചിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരുത്തനെ ഉലകത്തിലുണ്ടായിരുന്നുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റൊരാൾക്കും ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല. മഹാത്മജിയെപ്പോലും സ്വന്തം മകൻ വിമർശിച്ചു കണ്ടു, മഹാത്മജി തൻ്റെ പിതാവിനെ വിമർശിച്ചു കണ്ടു. അങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് ഈ ലോകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഒരാളെ വിമർശിക്കുന്നത്? അതിന് കാരണമായ നിങ്ങളുടെ വിയോജിപ്പുകളുടെ വിമർശനമല്ല ഞാൻ പറയുന്നത്, ആശയപരമായ വിമർശനമല്ല പറയുന്നത്. യേശു ക്രിസ്തു എന്ന വ്യക്തിത്വത്തിന് നിങ്ങൾക്ക് മുഹമ്മദിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഈ ചരിത്ര പുരുഷന്മാരിൽ പലരും കാണാൻ കഴിയുന്നത് പോലെ അധാർമികതയുടെ, തെറ്റായ ജീവിത പ്രവൃത്തിയുടെ ഒരു ഉപദേശമോ പഠിപ്പിക്കലോ വിട്ടുവീഴ്ചയോ കാണാൻ സാധിക്കുമോ? അത്തരം ഏതെങ്കിലും ഒരു ഉദാരത കൊണ്ട് ഞങ്ങൾ യേശുവിനെ വ്യാഖ്യാനിക്കാറില്ല. കൃത്യതയാർന്ന നിലപാടിൽ നിന്നുകൊണ്ട് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ, വിശദീകരിക്കുമ്പോൾ ഞങ്ങളുടെ അഭിമാനം അങ്ങേക്ക് തുല്യനായി ഒരുവനുമില്ല. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളുടെ, ഞാൻ ഈ പ്രസംഗത്തിലൂടെ ഊട്ടി ഉറപ്പിച്ച് കൃത്യതയോടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കഴിഞ്ഞ 2000 മനുഷ്യരാശി അനുഗമിക്കാൻ ആഗ്രഹിച്ച, മനുഷ്യരാശി കണ്ടതിലെ മാതൃകാ പുരുഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുത്തെ പഠിപ്പിക്കലുകളാണ് ബൈബിളിലെ 27 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന പുതുനിയമം എന്ന കൃതിയുണ്ടല്ലോ, ആ ഭാഗമുണ്ടല്ലോ നിങ്ങൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചെന്നെത്തുന്ന, നിങ്ങൾ കണ്ടെത്തുന്ന മൂല്യവത്തായ ചില ലോകങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ ലോകത്ത് നിന്ന് ലഭിക്കുന്ന മാനസികമായ സുഖമുണ്ട്, നിങ്ങൾക്കവിടെ നിന്ന് ലഭിക്കുന്ന ആന്തരികമായ സന്തോഷവും സൗഖ്യവുമുണ്ട്. ഞങ്ങളൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ അടിത്തറയിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം ക്രിസ്ത്യാനിറ്റി എന്ന വിശാലമായ ആ സംഘടിത സംവിധാനത്തിൻ്റെ ചട്ടക്കൂടല്ല, അവിടെ കണ്ട ആകർഷണീയമായ ഏതെങ്കിലും ഘടകങ്ങളല്ല, അരമനകളോ പള്ളികളോ പാസ്റ്റർമാരോ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെയോ ഏതെങ്കിലും പ്രവൃത്തികളല്ല. യേശുവിലൂടെ കിട്ടിയ ജീവിത സമാധാനം, യേശുവിൽ കൂടി കിട്ടിയ ജീവിതത്തിൻ്റെ സ്വാന്തനം. അതുകൊണ്ടാണ് നിസ്സാരമായ സംശയങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ബൈബിളിൽ നിന്ന് ഉടലെടുക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയാത്ത എന്താണെന്നറിയണ്ടേ? സംശയമുള്ള ചില പഠനങ്ങളുമൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഉത്തരം ബൈബിളിലൂടെ തന്നെ തേടി ഞങ്ങൾ ആശ്വാസങ്ങളെ കണ്ടെത്തുന്നത്, ക്രിസ്തു ഞങ്ങൾക്ക് കേവലം തത്വചിന്തയല്ല, ക്രിസ്തു ഞങ്ങൾക്ക് കേവലം പാഠപുസ്തകമല്ല, കർത്താവായ യേശു കേവലം സിദ്ധാന്തമല്ല, മറിച്ച് ഞങ്ങളുടെ പ്രായോഗികതയുടെ വശമാണ്. അത് ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. ബൈബിൾ പറയുന്നു, ദൈവം നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവത്തായ അനുഭവത്തിൻ്റെ പാഠശാലയാണ് ഈ ഗുരു. അതുകൊണ്ടാണ് ആ ഗുരുവിൽ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ തീവ്രമായ അനവധി ഭാവങ്ങൾ കാണാം, ആ ഗുരുവിൻ്റെ ഹൃദയ വിശാലതകൾ കാണാം, ആ ഗുരുവിൻ്റെ കാരുണ്യം കാണാം. തൻ്റെ അരികിലേക്ക് വന്നവരോട് ആ ഗുരു കാട്ടിയ സ്നേഹഭാവനകൾ നമുക്ക് ധാരാളമായി കാണാം. അവിടുന്ന് ആരോടും മോശമായി പെരുമാറിയ ഒരു സന്ദർഭം പോലുമില്ല. അവിടുത്തെ അരികിലേക്ക് വന്ന ഏതൊരാൾക്കും കിട്ടിയ ആ ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ചുങ്കം പിരിച്ച് തട്ടിപ്പൊക്കെ നടത്തിയ ഒരു മനുഷ്യൻ, അയാളുടെ പേര് സക്കായി എന്നാണ്.
ആ സക്കായിയുടെ ആ ജീവിതത്തിൻ്റെ കുറ്റമെല്ലാവർക്കും അറിയാം. ആ ഊണ്ടൻ ഹാർട്ടില്ലേ, മുറിവറ്റ ഹൃദയം, ആരും അംഗീകരിക്കാത്ത, തൻ്റെ കയ്യിൽ കോടികളുണ്ട് പക്ഷേ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. അവൻ യേശുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം. ആകാംക്ഷ മുറ്റുന്ന മനസ്സോടെ അയാൾ കയറിയിരുന്ന ഒരു കാട്ടത്തിമരമുണ്ട്. ആ കാട്ടത്തിമരത്തിൽ യേശുവിനെ കാത്തിങ്ങനിരിക്കെ അതുവഴി കടന്നു പോകുന്ന യേശു പറയുകയാണ്, എനിക്കിന്ന് നിൻ്റെ കൂടെയാണ് ഭക്ഷണം, നിൻ്റെ വീട്ടിലാണ് എൻ്റെ വാസം, നിൻ്റെ വീട്ടിൽ ഞാൻ വരികയാണ്, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്നാഗ്രഹിച്ചാണ് അവന് വന്നത്. പക്ഷേ നിന്നോടൊത്തുള്ള എൻ്റെ കൂട്ടായ്മയാണ് ഞാൻ നിനക്ക് പകരം പങ്കിടുന്നത്. അവനെ ഒരിക്കൽ പോലും വിമർശിച്ചില്ല, അവനെ പരിഹസിച്ചില്ല. അവൻ ബ്ലേഡ് കാരണമെന്ന് കളിയാക്കുന്ന 1000 ശബ്ദം അവിടെ കേൾക്കാം. പക്ഷേ യേശു ഇഷ്ടപ്പെട്ടത് ആ മനുഷ്യനോട്, പാവിയോടൊത്ത് നിൽക്കാനാണ്. നാട്ടുകാരൊക്കെ പരിഹസിച്ചു, ഇയാൾ എങ്ങനൊരു മനുഷ്യനാണ്, ഈ പാവിയോടുകൂടെ ജീവിക്കുകയാണ്. മനുഷ്യൻ്റെ മുൻവിധികൾ, മനുഷ്യൻ്റെ തെറ്റായ ബോധ്യങ്ങൾ, അവൻ്റെ അഹപ്രശംസകൾ, ഞാൻ വലുതെന്നുള്ള ഭാവങ്ങളെ മാറ്റിയിട്ട് അവനോടുകൂടെ യേശു ഇഴുകിച്ചേരുമ്പോൾ ഒരിക്കൽപ്പോലും സക്കായിയെ വിമർശിക്കുന്നില്ല. വിമർശനമില്ലാതെ സക്കായി പറയുകയാണ്, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടേ, 5 ഇരട്ടി തിരികെ കൊടുക്കാം, ധാരാളം തിരികെ കൊടുത്ത, എനിക്ക് വേണം സമാധാനം. ക്രിസ്തു യേശുവിൽ വന്നവരുടെ എല്ലാം ജീവിത അനുഭവം അങ്ങനെയാണ് സ്നേഹിത. അത് വിമർശിച്ചൊരുവത്തിൻ്റെ പാപത്തെക്കുറിച്ച് തെറ്റ് എന്ന് പറയുന്ന ആ ഗിൽറ്റി കോൺഷ്യസ് അവനിൽ ഒഴിവാക്കിയല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവനിൽ സ്വയമായി അകൃത്യബോധമുരുത്തിരിയും. അയ്യോ, ഞാൻ പാപിയായൊരു മനുഷ്യൻ, നിൻ്റെ അരികിലേക്ക് വരുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന തിരിച്ചറിവിൽ ഒടുവിൽ യേശുവിൻ്റെ മറുപടി, നിൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചിരിക്കുന്നു. വചനം കേൾക്കുന്ന, ഈ ചിന്തകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മഹനീയവും ശ്രേഷ്ഠവുമായ ഈ മാർഗം, അതിനെ പിൻപറ്റാൻ കഴിഞ്ഞ അഭിമാന നിമിഷങ്ങളെ ഓർത്ത് ഞാൻ യേശുവിന് മഹത്വമർപ്പിക്കുന്നു. ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും യേശുവിൻ്റെ മഹത്വവും അവിടുത്തെ ശ്രേഷ്ഠതയും അഭ്യസിക്കുവാൻ ദൈവവചന ധ്യാനം ഒരു പാഠമാകട്ടെ, വഴികാട്ടിയാകട്ടെ. ഈ ദൈവപുരുഷൻ്റെ പാദത്തിലേക്ക് നിങ്ങളെ സവിനയം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. യേശു ക്രിസ്തു കാൽവരിയുടെ കൊല്ലമരത്തിൽ മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി സ്വയം അർപ്പിക്കപ്പെട്ട ആ മഹനീയമായ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ സ്നേഹചൈതന്യങ്ങളുടെ സുവിശേഷം ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ആവർത്തിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മൂല്യവത്തായ ഒരേയൊരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. യേശു ക്രിസ്തു മുഖാന്തരം സകല കേൾവിക്കാർക്കും സകല പ്രേക്ഷകർക്കും ആനന്ദവും സന്തോഷവും ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുന്നതാകട്ടെ. ആമേൻ.